നമസ്കാരം. മാതാ അമൃതാനന്ദമയിക്ക് രാഷ്ട്രീയമില്ലെന്ന് അവർ പലപ്പോഴും പല വേദികളിലൊക്കെ പറയുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട്, അല്ലാതെ പ്രവർത്തിക്കാറില്ല. പക്ഷേ അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് ഇപ്പോൾ വെളിവാകുന്നുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയങ്ങൾക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങൾക്ക് അവർ നിശബ്ദമായി പിന്തുണ കൊടുക്കുന്ന സാഹചര്യം ഈ നാട്ടിലുണ്ടെന്ന് പല സന്ദർഭത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അതായത് അതിലൊരു ഉദാഹരണമായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടത്ത് വന്ന് ഈ അമ്മയുടെ ഒരു പ്രസംഗമുണ്ടായിരുന്നു, എല്ലാവരും കേട്ടതാണ്. ആ പ്രസംഗത്തോടുകൂടി തന്നെ എന്താണ് മാതാ അമൃതാനന്ദമയി എന്ന് ഈ ലോകം കണ്ടതാണ്, കേട്ടതാണ്. അത്രമാത്രം ഒരു ഭൂലോക തോൽവിയാണെന്ന് പറയേണ്ടി വരികയാണ്. അന്ന് ആ വിവാദം അങ്ങ് കെട്ടടങ്ങിപ്പോയി. സംഘപരിവാറിനോടൊപ്പം നിന്ന് ആ സമരത്തിന് എല്ലാ ചുക്കാൻ പിടിച്ച അവർക്ക് ഇപ്പോഴും ബി ജെ പി രാഷ്ട്രീയം വെച്ച് പുലർത്തുന്നു എന്നതിന്റെ തെളിവാണ്. കഴിഞ്ഞ ദിവസം മാതാ അമൃതാനന്ദമയി അല്ലെങ്കിൽ അമൃതാനന്ദമയി മഠം നടത്തുന്ന അമൃത ചാനൽ എന്ന് പറയുന്നതിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനെ വെള്ളപൂശാൻ കൊണ്ടുവന്നിരുത്തിയത് ഒരു അഭിമുഖം എന്ന പരിപാടിയിലാണ്. അതായത് ഒരു ആങ്കർ ഒരു പെൺകുട്ടിയെയും കൊണ്ടിരുത്തി കെ സുരേന്ദ്രനെ അതിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ആങ്കറായിട്ടിരിക്കുന്ന ആളുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യം നേരെ ചെവിയെ ചോദിക്കാൻ അറിയില്ല, രാഷ്ട്രീയത്തെക്കുറിച്ച് സാമാന്യ ബോധമില്ലാത്ത ഒരു പെൺകുട്ടി. അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അത്, സുരേന്ദ്രന് ഒരു റേഡിയോ ആകാനായിട്ടുള്ള ഒരു അവസരം. അതായത് രാഷ്ട്രീയ ബോധം അല്പമെങ്കിലുമുള്ള ഒരു ആങ്കറിന്റെ മുന്നിൽ ചെന്നിരുന്നാൽ സുരേന്ദ്രനെ വലിച്ചു കയറി കൊടുക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ പലതും ഉന്നയിക്കാമായിരുന്നു. സുരേന്ദ്രൻ പറഞ്ഞ പല അഭിപ്രായങ്ങളും, പെൺകുട്ടിയുടെ ചോദ്യം ദുർബലവും, സുരേന്ദ്രൻ കുറെ കാര്യങ്ങൾ അങ്ങ് രാഷ്ട്രീയ കവലപ്രസംഗം പോലെ അങ്ങ് നടത്തുകയുണ്ടായി. അപ്പോ ഈ ചാനൽ നടത്തിയിരിക്കുന്ന ഒരു ഇടപെടൽ എന്തെന്ന് വെച്ചാൽ, സുരേന്ദ്രൻ ഇപ്പോൾ ഈ നാട്ടിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ടാക്കി കൊണ്ടുവരാൻ അമൃതാനന്ദമയിയുടെ ഒരു നിഗൂഢ ലക്ഷ്യമാണ് ഇപ്പോൾ കണ്ടത്. അമൃതാനന്ദമയിക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബി ജെ പിയോട് താല്പര്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ നാട്ടിൽ അഴിമതി ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇത്തരത്തിൽ വെള്ളപൂശാൻ നിങ്ങൾ നിലകൊള്ളുമ്പോൾ ഏത് തരത്തിലാണ് ഈ പറയുന്ന അമൃതാനന്ദമയിയെ കാണേണ്ടത്? നിങ്ങൾ കാപട്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പല കുറി പല ആരോപണങ്ങളിലൂടെ ഈ നാട് കണ്ടതാണ്, കേട്ടതാണ്. അമൃതാനന്ദമയി എന്ന നിഗൂഢ സങ്കേതത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളും പല കുറി ഈ നാട് കണ്ടതാണ്. അതിന് ഒരു തരത്തിലും ഒരു അറുതി വരാതെ പോയിട്ടുള്ളതാണ്. എത്രയെത്ര മരണങ്ങൾ, എത്രയെത്ര നിഗൂഢ സംഭവങ്ങൾ അതിന് കേന്ദ്രീകരിച്ച് നടന്നു. സത്നാസിംഗിനെ പോലുള്ളവരുടെ മരണത്തിൽ ഇന്നും ഉത്തരം കിട്ടാതെ പല കുടുംബങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഗ്രേറ്റ് ട്രെഡ്മില്ലിന്റെ തുറന്നു പറച്ചിലുകൾ ഈ മഠത്തിനെ പലപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നുണ്ട്. പിന്നെ ഹിന്ദു വികാരം, ആ ഒരു വികാരത്തിന്റെ മുകളിൽ കയറി നിന്ന് ആട്ടവും പാട്ടവുമായിട്ട് ഈ പറയുന്ന സംവിധാനം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അവർ ഇപ്പോൾ രാഷ്ട്രീയ വിഷയത്തിൽ പോലും ചിലരെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ ഈ അവിഹിത ഇടപെടലുകളിൽ അമൃതാനന്ദമയിക്ക് പങ്കുണ്ടോ എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പരിപാടി എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. സുരേന്ദ്രനും ബി ജെ പിക്കും ഈ നാട്ടിലുണ്ടായിരിക്കുന്ന ഡാമേജിനെ എങ്ങനെ മറികടക്കാൻ പറ്റും? അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ വിശദീകരണ വേദിയായിട്ട് അമൃത ടിവിയുടെ പ്ലാറ്റ്ഫോം മാറ്റിക്കൊടുത്ത ഒരു സംഭവം കഴിഞ്ഞ ദിവസം കാണാനിടയായി. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം അമൃതാനന്ദമയിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്? ആരെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്? ബി ജെ പിക്ക് ഇപ്പോൾ ഈ നാട്ടിലുണ്ടായിരിക്കുന്ന കോട്ടത്തെ മറികടക്കാൻ വേണ്ടി, ഒരു പ്രസംഗം നടത്താൻ വേണ്ടി ഒരു ചാനലിന്റെ ഫ്ലോർ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് വേണം ആ ഇന്റർവ്യൂ കണ്ടാൽ പറയേണ്ടത്. എന്തൊക്കെയാണ് സുരേന്ദ്രനെ അഭിമുഖത്തിലൂടെ വിളിച്ചു പറഞ്ഞത്? ഇതൊക്കെ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണോ അമൃതാനന്ദമയി മഠത്തിന്റെ കീഴിലുള്ള ഈ ചാനൽ എന്ന് സംശയിച്ചാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ആ നിലയ്ക്ക് തന്നെയാണ് ആ ഇന്റർവ്യൂ കേൾക്കേണ്ടി വന്നത്. അതിനകത്ത് കയറിയിരുന്ന് വർഗീയത പറഞ്ഞിട്ട് പോലും അതിനെതിരെ ഒരു ചോദ്യം ഉന്നയിക്കാനായിട്ട് അവതാരകയ്ക്ക് കഴിയാതെ പോയി എന്ന് പറയുന്നത് ദൗർഭാഗ്യകരം തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയെ ആങ്കറായിരുത്തി സുരേന്ദ്രനെ ഇത്തരത്തിലൊരു വിശദീകരണം കൊടുക്കാൻ നിങ്ങൾ നിർബന്ധിപ്പിച്ചത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആവശ്യം ബി ജെ പിക്ക് ഈ നാട്ടിൽ ഒരു തിരിച്ചുവരവ് ഉടനടി വേണമെന്നുള്ള ആഗ്രഹം തന്നെയാണ്. കാര്യം നിങ്ങളുടെ കച്ചവടമൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പി ഈ നാട്ടിൽ അധികാരത്തിലിരിക്കണം. സി പി എം ആണ് ഈ സ്റ്റേറ്റിൽ അധികാരത്തിൽ ഇരിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മോഹങ്ങൾ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. അപ്പോ ബി ജെ പി തകർന്നു പോയാൽ അതിന്റെ നഷ്ടം മാതാ അമൃതാനന്ദമയിക്കാണ്. കാര്യം കോടികളുടെ ഇടപാടുകൾ നടക്കുന്നതാണല്ലോ ഈ പറയുന്ന ആശ്രമങ്ങളൊക്കെ. അവിടെ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ വേണം, ഇവിടെ നാട്ടിലെ ബി ജെ പിക്കാരുടെ പിന്തുണ വേണം, അല്ലെങ്കിൽ അവിടെ ഇനി ഇഡിയോ ആദായനികുതിയോ ഒക്കെ കയറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കെട്ടിപ്പൊക്കലുകളെല്ലാം ഒരു ദിവസം കൊണ്ട് തകർന്നു വീഴാവുന്നതേ ഉള്ളൂ. ഇപ്പോ കോവിഡ് വാക്സിനൊക്കെ എടുത്ത് അമ്മ സേഫായിട്ടിരിക്കുകയാണ്. സേഫായിട്ടിരുന്നപ്പോഴാണ് ഈ പറയുന്ന വലം കൈകൾക്ക് വലിയ അപകടം സംഭവിച്ചതായിട്ടുള്ള തിരിച്ചറിവുണ്ടായത്. അപ്പോ കെട്ടിപ്പിടുത്തോ അല്ലെങ്കിൽ അനുഗ്രഹം കൊടുപ്പ് നടക്കില്ല.
അപ്പൊ അതിന് പകരം വെള്ളപൂശി എടുക്കാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് അമൃത ടിവിയുടെ സ്റ്റുഡിയോ ഫ്ലോറ അതിനുവേണ്ടി സുരേന്ദ്രനെ ഇപ്പോൾ വിളിച്ചിരുത്തി മറ്റു ഒരു ചാനലുകളിലും ഇത്തരത്തിൽ അദ്ദേഹത്തിന് എതിർ ചോദ്യമില്ലാതെ അഭിപ്രായങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ വിശദീകരണം നടത്താൻ അവസരം കൊടുത്തതോടുകൂടി അമൃതാനന്ദമയ്യയുടെ രാഷ്ട്രീയം കൂടി മറന്നിക്ക് പുറത്തു വരികയാണ് ഇത്തരത്തിൽ ഒളിച്ചു കടത്തുന്ന നിങ്ങളുടെ രാഷ്ട്രീയം ഇവിടുത്തെ സാധാരണക്കാരന് മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു അവസരം കൊടുത്തു എന്ന് ചിന്തിച്ചാൽ അതിൽ എന്താണ് അമൃതാനന്ദമയ്യയും ബി ജെ പിയും തമ്മിലുള്ള ബന്ധമെന്ന് കൃത്യമായി വെളിവാകുകയാണ് ഹിന്ദുക്കളുടെ അപ്പോസ്തലൻ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ കുറെ പേരെ നിങ്ങൾ ആ പേരിൽ പറ്റിച്ച് അല്ലെങ്കിൽ അവരെ ഗുണഭോക്താവായി നിങ്ങൾ മാറുമ്പോൾ എല്ലാ കാലത്തും ഈ കച്ചവടം നടക്കാൻ പോകുന്നില്ല എന്ന് അമൃതാനന്ദമയ്യ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് അമൃതാനന്ദമയ്യയ്ക്ക് മാത്രം എല്ലാ കാലത്തും ഒരിടിവും സംഭവിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ കാലം എല്ലാത്തിനും കുറെ കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നാളെ പൊളിയേണ്ട ഒരു അവസ്ഥ ഈ നാട്ടിലുണ്ടാകുമെന്ന് നിങ്ങൾ മറക്കാതിരുന്നാൽ നന്നായിരിക്കും ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു വലിയ സംവിധാനത്തെ മറയാക്കി ചിലരെ വെള്ളപൂശാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളും ചില കാര്യങ്ങളിൽ വീണ്ടും സംശയത്തിന്റെ നിഴലിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം അമൃതാനന്ദമായി മറക്കാതിരുന്നാൽ നന്നായിരിക്കും.